മതം വിട്ട് വരുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പല ആളുകളും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പോലും ചോദിക്കുന്നു. എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ, മതം വിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പറുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല ആളുകളും വിളിക്കാറുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, ഈ മതം വിടുക എന്ന് പറയുന്നത് ഇതാരെങ്കിലും ബോധിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുമ്പോൾ, അത് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് നേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പാരലൽ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. മതം വിട്ട ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലുകൾ പണിയുകയോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയോ നിലവിൽ അതൊന്നും സാധിക്കില്ല, നിലവിൽ അത് നടത്തിയിട്ടുമില്ല. എന്നാൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ കയ്യേറേണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവിടെ ഉണ്ടാവുക. സ്വന്തം വീട്ടിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മതം വിടുന്നത്, അതെപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരു സാമ്പത്തിക ഭദ്രത എന്ന് വെച്ചാൽ ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്ന, സ്വന്തമായിട്ട് തൊഴിലെടുത്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഘട്ടം എത്തിയാൽ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇതുപോലെയുള്ള മതം വിട്ടത് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നത്. പ്രായോഗികമായിട്ടുള്ളൊരു രീതിയാണ് പറയുന്നത്. നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതല്ലാതെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒരു ആത്മഹത്യാ പ്രവണത പോലെ, ഒരു സൂയിസൈഡ് ബോംബറെ പോലെ നമ്മൾ എടുത്തുചാടി ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നത് എല്ലാവരും ഓർത്തേക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതം വിട്ടു വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ഏർപ്പാടാക്കിക്കൊണ്ട് നിങ്ങൾ പോകുന്നുള്ളൂ, ഇതിലേക്ക് വിളിച്ചോളൂ എന്ന് പറയാനുള്ളൊരു സൗകര്യം നിലവിലില്ല. അതൊരു വസ്തുതയാണ്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാവരുടെയും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ഒരു സപ്പോർട്ട്, അതേതെങ്കിലും തരത്തിൽ ഇതെല്ലാം പാലിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോവുകയോ നിങ്ങൾക്കത് സാധിക്കാതെ വരികയോ ചെയ്യുമ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നിരന്തരം മെസ്സേജ് അയക്കുകയും ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, എല്ലാവരുമായിട്ടും വ്യക്തിപരമായിട്ട് നമുക്കിത് പറഞ്ഞ് സംസാരിച്ച് സമയം ചിലവഴിക്കാനില്ല, മറ്റ് ജോലികളും ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അത് ഒരു ആമുഖമായിട്ടൊന്ന് പറഞ്ഞു വെക്കുന്നു. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിം സംഘടന ഇവിടെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിച്ച് കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോൺ റിലീജിയസ് സിറ്റിസൻസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടോൾ ഫ്രീ നമ്പർ ഏർപ്പാടാക്കുന്ന ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അത് പബ്ലിസൈസ് ചെയ്യുന്നതാണ്. അങ്ങനെ വന്നാൽ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനും അപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് പോലീസുകാരുമായിട്ട് സംവദിച്ചുകൊണ്ട് വേണ്ട സഹായം ലഭ്യമാക്കുക. അതുപോലെ ഇപ്പോൾ പെൺകുട്ടികളൊക്കെയാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറിങ് സംവിധാനങ്ങൾ ഗവൺമെൻറ് തന്നെ ഒരുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക, അവിടെ പോയി മാറി നിൽക്കാനുള്ള ശ്രമിക്കുക. ഇനി അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു തൊഴിൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം എന്തെങ്കിലും ഒരുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും അത് ആണ് നമുക്ക് ചെയ്യാൻ ആകെ കൂടി പറ്റുന്ന കാര്യങ്ങളായിട്ടുള്ളൂ. അതല്ലാതെ ഒരു പാരലൽ സിസ്റ്റം അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം.